channel Shreya's Media Art. It's me Shreya Vidadesh. Appam innathe ee video ennu parayumbam Kerala syllabus inde 6th standard inde endha parayika second part textbook il ulla first chapter aaya the grain as big as a hen's egg aanu innu njan padhipikkan povunnathu. Appam so appam namukku padichu thodangam the grain as big as a hen's egg. The discussion. One day, some children found in a ravine an object shaped like a grain of corn. ഒരു ദിവസം കുറേ കുട്ടികളാണെങ്കിൽ ഒരു സാധനം കണ്ടു. എന്താണ് shaped like a grain of corn. അപ്പം അതെന്താണ് ഒരു ധാന്യത്തിനെ പോലെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. With a groove down the middle, but as large as a hen's egg. അപ്പം എന്താണ് അപ്പം ഈ കോൺ എന്ന് പറയുമ്പം കോണിൻ്റെ നടുവിൽ നടുവിൽ കണ്ടിട്ടില്ലേ ഒരു വര പോലെ കാണും. നമ്മൾ വീറ്റൊക്കെ എടുത്താൽ കാണാൻ പറ്റും, ഒരു നടുക്കിലൊരു വര പോലെ കാണും. അങ്ങനെ മിഡില് ആ ഒരു ലൈനുണ്ട്. പിന്നെന്താ ബട്ട് ആസ് ലാർജ് ആസ് എ ഹെൻസ് എഗ്, പക്ഷേ അത് മുട്ടയുടെ അത്രയും വലിപ്പം ഉള്ളതുമാണ്. അപ്പം ഒരു ധാന്യം മുട്ടയുടെ അത്രയും വലിപ്പമുള്ളതോ, ഇത്രയുള്ള സാധനം ഇത്രയും വലിപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു കാര്യമല്ലേ. അപ്പം a traveler passing by saw it. അപ്പം ഒരാളാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അതിനെ കണ്ടു. He bought it from the children for a penny. അപ്പം അയാളാണെങ്കിൽ അതിനെ ആ കുട്ടികളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എന്താണ് ഒരു പെന്നി കൊടുത്ത് അവരെ കയ്യിൽ നിന്ന് ഒരു പെന്നി കൊടുത്ത് അയാൾ വാങ്ങിച്ചു. ഹി ടുക്ക് ഇറ്റ് ടു ദ ടൗൺ ആൻഡ് സോൾഡ് ഇറ്റ് ടു ദ കിങ് ആസ് ഇറ്റ് വാസ് എ ക്യൂരിയസ് വൺ. അപ്പം ഇയാളാണെങ്കിൽ ഇതിനെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ടൗണിൽ കൊണ്ടുപോയിട്ട് അത് സോൾഡ് ചെയ്തു. കാരണം എന്താ ഇതൊരു ക്യൂരിയസ് തിങ് അല്ലേ, ഒരു എന്താണ് ധാന്യത്തിൻ്റെ അത്രയും ചെറിയ സംഭവം ഇത്രയും എന്താണ് വലിയ ഒരു എഗ്ഗിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു സംഭവം എന്ന് ശ്രദ്ധിച്ചിട്ട് വലിയ കാര്യമാണ്. അപ്പം അയാളത് കിങ്ങിൻ്റെ കൊണ്ടു കൊടുത്തിട്ട് ഇതാണ് അയാളത് കിങ്ങിൻ്റെ കൊണ്ടു കൊടുത്തു. അത് ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു തിങ് ആയതുകൊണ്ട് ദ കിങ് കോൾഡ് ഓൾ ഹിസ് വൈസ് മെൻ. അപ്പം കിങ് അദ്ദേഹത്തിൻ്റെ പ്രജകളല്ല, ഈ വൈസ് മെൻ എന്ന് പറയുമ്പം ഈ കിങ്ങിന് ചുറ്റും കുറേ എന്താ ഇവർക്ക് ഈ കിങ്ങിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന കുറെ ആൾക്കാർ കാണില്ലേ. ഈ അക്ബറിൻ്റെ വൈസ് മെൻ ആണ് ബീർബൽ, അതേപോലെ കുറേ ആൾക്കാർ. എനിക്ക് എൻ്റെ വാക്ക് കിട്ടുന്നില്ലല്ലോ. വൈസ്മെൻ അത് ഞാൻ പറയാം. ഓക്കെ, അപ്പം അയാളാണെങ്കിൽ അപ്പം കിങ് ആണെങ്കിൽ അയാളെ വൈസ്മെൻസിനെ എല്ലാവരെയും വിളിച്ചു. ആൻഡ് ടോൾഡ് ദം ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദ തിങ് വാസ്. അപ്പം എന്നിട്ട് പറഞ്ഞു ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു, എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ദ വൈസ് മെൻ തോട്ട് ആൻഡ് തോട്ട് ബട്ട് കുഡിൻ മേക്ക് എ ഹെഡ് ഓർ ടെയിൽ ഓഫ് ഇറ്റ്. അപ്പം ഇവര് ഈ വൈസ് മെൻ എന്ന് പറയുമ്പോൾ അറിയാം അല്ലേ, വൈസ് എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധിയുള്ള ആൾക്കാർ. ബുദ്ധിയുള്ള ആൾക്കാർ എന്നല്ല അതിൻ്റെ മീനിങ് സത്യത്തിനും, എന്നാലും പറയാം. അപ്പം അവരാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് എന്തായിരിക്കും, എന്താവാം ഇങ്ങനൊരു സംഭവം, പണ്ട് കണ്ടിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ആലോചിച്ചു. ആലോചിച്ച് രണ്ട് മൂന്ന് ദിവസം ആലോചിച്ച്, എന്നാലും അതിൻ്റെ ഒരു വാലും തുമ്പും പോലും കിട്ടിയില്ല. അതാണ് ഇവരെ ഹെഡ് ഓർ ടെയിൽ, വാലും തുമ്പും, തലയും വാലും പോലും അതിൻ്റെ കിട്ടിയില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ വാലും തുമ്പും എന്നല്ലേ പറയാം. അപ്പം അതിൻ്റെ ഒരു വാലും തുമ്പും പോലും അവർക്ക് കിട്ടിയില്ല. അടുത്ത കഴിഞ്ഞ A few days later, when the thing was lying on a windowsill, a hen flew in and pecked at it till she made a hole in it. അപ്പം രണ്ട് മൂന്ന് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സംഭവം വിൻഡോയിലിരിക്കുന്ന സമയത്ത് ഒരു കോഴി വന്ന് അതിനെ എടുത്തുകൊണ്ട് പോയി അതിൽ ഒരു ഹോൾ ഉണ്ടാവുന്നവരെ കൊത്തി കൊത്തി തിന്നു. അപ്പോഴാണെങ്കിൽ ദെൻ എവ്രി വൺ സോ ദാറ്റ് ഇറ്റ് വാസ് എ ഗ്രെയിൻ ഓഫ് കോൺ. അപ്പം എല്ലാവരും പറഞ്ഞു അതെന്തായാലും ഒരു ഗ്രെയിൻ ഓഫ് കോൺ ആയിരിക്കുമെന്ന്. The wise man went to the king and said, appam avade ulla aa wise man poite kinginte adu parnju, it is a grain of corn, adu oru grain of corn thanneyanu. At this the king was much surprised. He ordered the learned men to find out when and where such corn grew. appam
അപ്പം അതായത് അദ്ദേഹത്തിന് അതിശയമായി, ഇത് കോൺ ആണോ എന്നായിരുന്നു ഇത്രയും നാൾ പറയാൻ പറഞ്ഞത്. അപ്പൊ ഇത് കോൺ ആണ് എന്നറിഞ്ഞപ്പോൾ അയാൾ സർപ്രൈസ്ഡ് ആയി. അത് കഴിഞ്ഞ് അയാളാണെങ്കിൽ അയാളുടെ വൈസ് മെൻസിനെയും പിന്നെ ലേൺഡ് മെൻസിനെയും എല്ലാവരെയും ഇത് എവിടെയാണ് വളരുന്നത്, ഇത് എപ്പോഴാണ് ഉണ്ടായതെന്നൊക്കെ അറിയാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ദ ലേൺഡ് മെൻ പൗണ്ടേഡ് അഗെയിൻ ആൻഡ് സെർച്ച്ഡ് ഇൻ ദ ബുക്സ് ബട്ട് കുഡിൻ ഫൈൻഡ് എനിത്തിങ് അബൌട്ട് ഇറ്റ്. അപ്പം ഇത് ഇതിപ്പം പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ കണ്ടുപിടിച്ചല്ലോ. അപ്പോഴത്തേക്കും അടുത്തത് ഇവർ ഇനി ഇത് എവിടെയാണ് ഉണ്ടായത്, ഇത് എവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ, ഇപ്പം എപ്പോഴാണ് വളർന്നത്, ഇങ്ങനെ ഇപ്പോൾ ഒരു സാധനം ഉണ്ടോ, അതൊക്കെ നമുക്കിപ്പോൾ നെറ്റ് ഉള്ള പോലെ ആ കാലഘട്ടത്തിൽ അവരിൽ ബുക്കാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ ബുക്കിൽ എഴുതിയിട്ട് ഇപ്പോൾ ഉണ്ടോ ഇല്ലേ, അതെവിടെയാണ്, നമ്മളെ ഡിക്ഷണറിയൊക്കെ പോലെ, ഡിക്ഷണറി ഇല്ല, അതേപോലത്തേക്ക് ഒരു സംഭവം, അതിൽ അവർ നോക്കി, എന്നാലും അതിൽ നിന്നും ഒന്നും കിട്ടിയില്ല. സോ ദേ റിട്ടേൺ ടു ദ കിങ് ആൻഡ് സെഡ് വി ക്യാൻ ഗിവ് യു നോ ആൻസർ. അപ്പം അയാളാണെങ്കിൽ എന്താണ്, ഈ എന്താ പറയുക, ഈ വൈസ് മെൻസ് പോയിട്ട് കിങ്ങിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് എന്താ, നമുക്ക് ഒരു ആൻസറും അങ്ങേക്ക് തരാൻ കഴിയില്ല. ദർ ഇസ് നത്തിങ് അബൌട്ട് ഇൻ അവർ ബുക്സ്. അപ്പം ഇതിനെപ്പറ്റി ഒന്നും നമ്മുടെ ബുക്സിലില്ല. യു വിൽ ഹാവ് ടു ആസ്ക് ദ പെസൻസ്, പെർഹാപ്സ് സം ഓഫ് ദ മേ ഹാവ് ഹേർഡ് ഓഫ് ദ ഫാദേഴ്സ് വെൻ ആൻഡ് വെയർ അഗ്രെയിൻ ഗ്രൂ ടു സച്ച് എ സൈസ്. അപ്പം ഈ വൈസ് മെൻസും ലേൺഡ് മെൻസും പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ, രാജാവിന് വേണമെങ്കിൽ അവയാളുടെ പ്രജകളോട് ചോദിക്കാം, ചിലപ്പോൾ അവരുടെ അച്ഛൻ എന്താണ് അച്ഛനും അപ്പൂപ്പന്മാരും ഒക്കെ അവരുടെ ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലോ, ഇത് എവിടെയാണ് വളരുന്നതെന്നും ഇത് ഏത് കാലഘട്ടത്തിലാണ് വളരുന്നതെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞു. സോ ദ കിങ് ഗേവ് ഓർഡേഴ്സ് ദാറ്റ് സം വെരി ഓൾഡ് പെസൻസ് ഷുഡ് ബി ബോർഡ് ബിഫോർ ഹിം. അപ്പോഴത്തേക്കും കിങ് ആണെങ്കിൽ ഒരു ഓർഡർ കൊടുത്തു, എൻ്റെ മുമ്പിൽ നല്ല വയസ്സായിട്ടുള്ള ഇച്ചിരി പ്രജകളെ കൊണ്ട് നിർത്താൻ. ഹിയർ ഹി സെർവൻസ് ഫൗണ്ട് വൺ സച്ച് മാൻ ആൻഡ് ബ്രോട്ട് ഹിം ടു ദ കിങ് അപ്പം അയാളുടെ സെർവൻസ് ഒക്കെ ഒരാളെ, നല്ല വയസ്സായ ഒരാളെ കണ്ടുപിടിച്ചു, എന്നിട്ട് ഇയാൾ കിങ്ങിൻ്റെ മുമ്പിൽ കൊണ്ട് ഇയാളെ നിർത്തി. ഹി വാസ് ഓൾഡ് ആൻഡ് ബെൻഡ് പെയിൽ ആൻഡ് ടൂത്ത്ലെസ് ഈ അപ്പൂപ്പനാണെങ്കിൽ ഓൾഡായിരുന്നു, പിന്നെ എന്താണ് കൂനി പെയിൽ എന്ന് പറയുമ്പം നമ്മളെ മുഖം, പെൻ്റെ മുഖമൊക്കെ നല്ല യങ്ങായിരുന്നുണ്ടല്ലേ, ഇങ്ങനെ ഇരിക്കുന്നത് വയസ്സായ മുഖമൊക്കെ കണ്ടാൽ ഇത് ചുരുങ്ങി ഇങ്ങനെ തുങ്ങി കിടക്കും, അതിനാണ് പെയിൽ എന്ന് പറയുന്നത്. പിന്നെ ടൂത്ത്ലെസ് പല്ല. ഹി കുഡ് ജസ്റ്റ് മാനേജ് ടു ടോർട്ടർ ഇൻ ടു ദ കിങ്സ് പാലസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രച്ചസ് അപ്പം ഇയാൾക്കാണെങ്കിൽ എന്താണ് ഈ പാലസിലോട്ട് വരണം എന്നുണ്ട്. സോ അപ്പം ക്രച്ചസ് എന്താന്ന് വെച്ചാൽ, ക്രച്ചസ് ഈസ് എ വാക്കിംഗ് ഇൻസ്ട്രുമെന്റ് അപ്പം നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ക്രച്ചസ്. കാലൊക്കെ വയ്യാത്ത ആൾക്കാർ ഈ ക്രച്ചസ് ആണ് ഉപയോഗിക്കുന്നത്. ഹാർഡ്ലി സീഡ് അപ്പം കിങ് ആണെങ്കിൽ ഈ അപ്പൂപ്പന് കാണിച്ചു കൊടുത്തു, ഈ ഗ്രെയിൻ ഈ ധാന്യം അപ്പൂപ്പന് കാണിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും എന്നാലും അപ്പൂപ്പന് കണ്ണൊന്നും കണ്ടുകൂടാ, കാതും കേട്ടുകൂടാ, പല്ലും പോയി. അപ്പം ഇത്രയും വയസ്സായിട്ടുള്ള അപ്പൂപ്പനാണ്, അപ്പൂപ്പന നേരെ ചൊവ്വേ കണ്ടുകൂടാ. He took it, however, and felt it with his hands. അപ്പം കണ്ണുകൂടാ, ചെവി കേൾക്കാട്ടോ, സോറി നേരത്തെ പറഞ്ഞല്ലേ ചെവി കേൾക്കൂടാന്ന് പറഞ്ഞു. അപ്പം കണ്ണ് കണ്ടുകൂടാ, കൂഞ്ഞിട്ടാണ്, പേലാണ്, പല്ലില്ല, അപ്പം ഇത്രയും വയസ്സായി. അപ്പം ഇനി ഒരേ ഒരു കാര്യം കേട്ടാൽ ഇത് മനസ്സിലാകില്ലല്ലോ ഈ സംഭവം എന്താണെന്ന്. അപ്പം ഈ സംഭവത്തിനെ ഇങ്ങനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നോക്കി നോക്കി അപ്പത്തേക്കും The king questioned him, saying, Can you tell us, old man, where such grains grew? Adhe appuppa, idu ee endana ee thangalkku onnu parayan pattuvo ee grains evide aanu undayirunnathu enna.
Have you ever bought such a corn or sown it in your fields? ഇങ്ങനത്തെ ഒരു കോൺ എപ്പോഴെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിതച്ചിട്ടുണ്ടോ? The old man was so deaf. അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ തിരിച്ചെടുക്കുന്നു. അപ്പൂപ്പനി കേട്ടും കൂടാ കണ്ടും കൂടാ കേട്ടും കൂടാ. അപ്പൊ സംസാരിക്കെങ്കിലും പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. So, the old man was so deaf that he could hardly hear what the king said and only understood with great difficulty. ഭയങ്കര കഷ്ടപ്പെട്ടാണ് ആ ഈ കിങ് എന്താണ് പറയുന്നതെന്ന് കേട്ട് മനസ്സിലാക്കിയത്. No, he answered at last. I never sowed or reaped any like this in my fields, nor did I ever buy any such. When we bought corn, the grains were always as small as they are now. But you might me ask my father. He might know where such grains grew. അപ്പം ഈ അപ്പൂപ്പനാണെങ്കിൽ പറഞ്ഞു, ഇല്ല ഞാൻ ഇതുവരെയും ഇത് എന്താണ് എന്താ വിത്ത് ഇട്ടിട്ടുമില്ല, അതിനെ എടുത്ത് റൈപ്പനായിട്ട് അതിനെ എടുത്തിട്ടുമില്ല, ഇത് ഞാൻ വാങ്ങിച്ചിട്ടും ഇല്ല. ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴുള്ള അതേപോലെ തന്നെയായിരുന്നു അപ്പോഴും നമ്മുടെ ധാന്യത്തിൻ്റെ വലിപ്പം. താങ്കൾക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം, അച്ഛന് ചിലപ്പം അറിയാമായിരിക്കും. അയ്യോ, ഇത്രയും വയസ്സായി, കണ്ണ് കണ്ടുകൂടാ, കാല് കേട്ടുകൂടാ, പല്ലില്ല, പേയിലാണ്, ക്രച്ചസ് വെച്ചേ നടക്കാൻ പറ്റൂ, ഇത്രയുമുള്ള അപ്പൂപ്പന് ഇനി ഒരു അച്ഛനോ? അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇനി ബാക്കിയുള്ള കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പാർട്ട് 2 ഇപ്പം തന്നെ വരുന്നതാണ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാലും കാണാൻ പറ്റും. സോ ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നുള്ള പാർട്ട് ഇനി ഉടൻ തന്നെ വരുന്നതാണ്, ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം. സോ വെൽ ദാൻ, ബൈ ഫ്രണ്ട്സ്.